ഹലോ ട്വിൻ ഗേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ സബ്സ്ക്രൈബർ പരിചയപ്പെടുത്തി തന്ന സൈറ്റുകളാണ്. അപ്പോൾ കുറേയൊക്കെ നമ്മുടെ ഇത് വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് പരിചയപ്പെടുത്തി അവർ വർക്ക് ചെയ്തിട്ട് അവർക്ക് കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്ന് പറയുന്ന സൈറ്റും ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ഉറപ്പ് വരുത്തിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പേയ്മെൻറ്റ് കിട്ടും. ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ വേറൊരു റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾ ദയവായിട്ട് വീഡിയോ ഫുള്ള് കണ്ടിട്ട് കമൻറ്റ് അയയ്ക്കുക. കാരണം കമൻറ്റിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് റിപ്ലൈ തരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് കമൻറ്റ് അയക്കുകയാണെങ്കിൽ അത് റിപ്ലൈ തരാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ കമൻറ്റ് അയക്കുകയാണെങ്കിൽ റിപ്ലൈ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് കമൻറ്റ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എമൗണ്ട് കിട്ടുന്നത് കൂടാതെ എങ്ങനെ വിഡ്രോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. കൂടാതെ ഏണിങ് ആപ്ലിക്കേഷൻസ് മാത്രമാണ് നോക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ പക്കയായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് മാത്രമാണ് ആ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒട്ട് സമയങ്ങളായി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സർവേ സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സർവേ ടൈം എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ നോർമലി സർവേ കേൾക്കുമ്പോൾ എല്ലാ മിക്ക ആൾക്കാരും ചെയ്യാതിരിക്കാറാണ് പതിവ്. കാരണം എത്ര സർവേ കംപ്ലീറ്റ് ചെയ്താലും അൺക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവേ മാച്ച് ആവുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസേഴ്സ് മിസ്മാച്ച് ആണ് റോങ് ആണെന്നും പറഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് കിട്ടാതിരിക്കാറാണ് പതിവ്. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത വന്നിട്ട് ഇതിൻ്റെ അകത്ത് സർവേ ചെയ്യുമ്പോൾ ഒന്നാമത് ഏത് കൺട്രീസിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഈ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് എമൗണ്ട് കിട്ടുകയും ചെയ്യും. ആൻസേഴ്സ് തെറ്റിപ്പോയാലും ശരിയാണോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആൻസേഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് തന്നെ എമൗണ്ട് റിസീവ് ആവുന്ന ഒരു സർവേ സൈറ്റാണ് ഈ ഒരു സർവേ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ക്വസ്റ്റ്യനെയർ വിൽ ടേക്ക് അപ്രോക്സിമേറ്റ്ലി 9 മിനിറ്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് 9 മിനിറ്റ്സ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനെയർ എങ്ങനെയെങ്കിലും 9 മിനിറ്റ്സിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. കുറവ് ടൈമോ കൂടുതൽ ടൈമോ എടുക്കരുത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എമൗണ്ട് കിട്ടുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒരു രജിസ്ട്രേഷൻ പേജ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഒന്നുമില്ല, നിങ്ങളുടെ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ട് ജസ്റ്റ് രജിസ്റ്റർ എന്ന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കാണുന്നത് ഇതുപോലെയായിരിക്കും. അപ്പോൾ ഇവിടെ മുകളിൽ ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ സ്റ്റാർട്ട് നൗ എന്നുള്ളൊരു ടാബ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അതിന് നമ്മൾ ആൻസേഴ്സ് കൊടുത്തുകൊണ്ടാണ് നമുക്കിതിൻ്റെ അകത്തുനിന്ന് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ടുള്ള വർക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം ചോദിക്കുന്നുണ്ടായിരിക്കുക. ജസ്റ്റ് ഒരു പ്രൊഫൈൽ സർവേ ആണ്. അതായത് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം ചോദിക്കുന്നത് ബർത്ത് ഡേറ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ജെൻഡർ ഏതാന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നീക്കി വെച്ചാൽ മതി. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഇനി വരുന്ന ക്വസ്റ്റ്യനെയർ വന്നിട്ട് ഇനിയുള്ള സർവേസൊക്കെ വരുന്നത് അതുപോലെയായിരിക്കും. അപ്പോൾ ഇവിടെ ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ വരുന്നത് 31 ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് ഈ ഒരു പൈപ്പ് പോലത്തെ ഈ ഒരു ബാർ ബ്ലൂ ലൈൻ ഗ്രീൻ ലൈൻ പോകുന്ന കാണാം. അത് ഫുള്ളാകുമ്പോഴായിരിക്കും ഇത് കഴിയുന്നത്. അതിനനുസരിച്ചായിരിക്കും നമുക്ക് സർവേ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് 3 ഓപ്ഷനാണ് നമുക്ക് റിവാർഡ്സ് കിട്ടാനായിട്ട് വരുന്നത്. ഒന്ന് പേയ്പാലാണ്. ഇപ്പോൾ നമുക്ക് $1 ആകുമ്പോൾ, അതായത് ഏകദേശം ഒരു 74-75 രൂപയാകുമ്പോൾ ഇൻസ്റ്റൻ്റ് തന്നെയായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും നമ്മുടെ പേയ്പാലിലോട്ട്. അല്ലെങ്കിൽ കോയിൻ ബേസ് ബിറ്റ്കോയിൻ വഴിയായിരിക്കും നമുക്ക് നെക്സ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്നത്. അതല്ലെങ്കിൽ ടാർഗറ്റ് ഗിഫ്റ്റ് കാർഡ് വെച്ചിട്ട്, അത് ഏത് ഗിഫ്റ്റ് കാർഡാന്ന് അവർ സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഏതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ജസ്റ്റ് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വരുന്നത് നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മുടെ ഓൺ പിൻകോഡ് തന്നെ കൊടുത്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ നിങ്ങൾക്ക് കൊടുത്താൽ മതി. പക്ഷേ അതിനനുസരിച്ച് വരുന്ന സർവീസ് നിങ്ങൾ അതുപോലെ തന്നെ ഫില്ല് ചെയ്യണമെന്ന് മാത്രം. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കറൻറ്റ് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഏതാണ് നമ്മുടെ ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് നമുക്കിപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിരുന്നത് ഫുൾ ടൈം ജോബ് എന്നാണ്. അപ്പോൾ നമ്മുടെ ജോബ് ടൈറ്റിൽ റെസ്പോൺസിബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. ഇനി അതെല്ലാം വേറെ വല്ലതാണോ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഹൗസ് ഹോൾഡ് ഏണിങ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ആൻസേഴ്സ് കൊടുക്കാം.
അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെയായിരിക്കും വരുന്നത്. അപ്പം 31 ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതൊക്കെ കറക്റ്റായിട്ട് അവർ മാറ്റി മറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ മിസ്മാച്ച് വരാത്ത രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിതുപോലെ വരും. അവർ സിസ്റ്റം ഫൗണ്ടേഷൻ സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫൈലിനെ മാച്ച് ചെയ്യുന്ന സർവേ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് നൗ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് നൗ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സർവേ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് സർവേ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ആൻസേഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും കറക്റ്റ് ആയിരിക്കും. മിസ്മാച്ച് വരാത്ത രീതിയിൽ അവർ മാറ്റി മറിച്ചും ചോദിക്കുമ്പോൾ സെയിം ആൻസേഴ്സ് തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ അകത്തു നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പേയ്പാലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എമൗണ്ട് വരുമ്പോൾ പേയ്പാൽ ഐ ഡി കൊടുക്കാനായിട്ട് അവർ പറയും. അപ്പോൾ ഐ ഡി നമ്മൾ കൊടുക്കുക, ആ ഐ ഡിയിലോട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും $1 ആകുമ്പോൾ. അപ്പോൾ നമ്മൾ ഓരോ സർവേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ $1 ആണ് അവരുടെ മിനിമം വിഡ്രോ പറയുന്നത്. അപ്പോൾ നമ്മുടെ വാലറ്റിലോട്ടായിരിക്കും, ഇതിൻ്റെ വാലറ്റിലോട്ട് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്ന എമൗണ്ട് കയറിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ $1 എപ്പോഴാണോ ആവുന്നത്, അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന, അപ്പോൾ ഞാൻ പേയ്പാൽ കൊടുത്തപ്പോഴാണ് അവർ $1 ആണ് മിനിമം വിഡ്രോ എന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കി നിങ്ങൾ ഏതാണോ കൊടുക്കുന്നത് അതിൻ്റെ മിനിമം വിഡ്രോവൽ ലിമിറ്റ് എത്തുമ്പോൾ നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ ഐ ഡി അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അങ്ങനെ നമുക്ക് അതിലോട്ട് എമൗണ്ട് റിസീവ് ആവും. അപ്പോൾ മാക്സിമം സർവീസ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറേ ടൈം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് വന്നിരിക്കുന്ന സർവേ ചിലപ്പോൾ പോയിന്നും വരാം. അപ്പോൾ നമ്മൾ മാക്സിമം ഇതുപോലെ സ്റ്റാർട്ട് നൗ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ സർവേസ് കംപ്ലീറ്റ് ചെയ്യാം. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒപ്പീനിയൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു സർവേ വന്നിട്ടുണ്ട്. 3 മിനിറ്റിൻ്റെ സർവേയാണ്. അപ്പോൾ ഇവിടെ ടേക്ക് സർവേ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് ആണോ അത്രയും എമൗണ്ട് നമുക്ക് എമൗണ്ട് കയറുന്നത് കാണാനായിട്ട് പറ്റില്ല. നമുക്ക് മിനിമം ലിമിറ്റ് എത്തുമ്പോഴാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ബാക്ക് നമുക്ക് വീണ്ടും ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ മുകളിൽ, ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു സർവേ സൈറ്റിൻ്റെ ഇൻ്റർഫേസിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് എമൗണ്ട് കിട്ടുന്നത്. $1 ചിലപ്പോൾ ചില സർവീസിന് $1 ആയിരിക്കില്ല, 0.5, 0.01 അങ്ങനത്തെ അത്രയും എമൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. കുഞ്ഞ് സർവീസ് ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് ട്രസ്റ്റ് പൈലറ്റിൽ എത്ര റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇവരുടെ സൈറ്റിൽ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട്. 4.5 star എബവ് ആണ് ഇവിടെ നമുക്ക് റിവ്യൂ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു സൈറ്റാണ്, നല്ലൊരു സർവേ സൈറ്റാണ്. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സർവീസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക, വളരെ നല്ലൊരു സർവേ സൈറ്റാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാം. ദെൻ മിനിമം എമൗണ്ട് ആകുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ നല്ലൊരു ജെനുവിൻ വെബ്സൈറ്റായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.